2006 പുറത്തിറങ്ങിയ വെയിൽ എന്ന തമിഴ് ചിത്രത്തിലൂടെ സിനിമാ ജീവിതം ആരംഭിച്ച നായികയാണ് പ്രിയങ്ക നായർ. പിന്നീട് സുരേഷ് ഗോപി കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച കിച്ചാമണി MBA എന്ന ചിത്രത്തിലൂടെയാണ് താരം മലയാളത്തിലേക്ക് എത്തുന്നത്. TV ചന്ദ്രൻ സംവിധാനം ചെയ്ത് 2008 പുറത്തിറങ്ങിയ വിലാപങ്ങൾക്കപ്പുറം എന്ന ചിത്രത്തിന് പ്രിയങ്കയ്ക്ക് മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിക്കുകയുണ്ടായി. തന്റെ പുതിയ സിനിമകളെക്കുറിച്ചും കരിയറിനെ കുറിച്ചും എല്ലാം സംസാരിക്കുകയാണ് പ്രിയങ്ക. ഒരു അഭിമുഖത്തിലാണ് താരം തന്റെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നത്. വിലാപങ്ങൾക്കപ്പുറം എന്ന സിനിമ ലഭിക്കാൻ വേണ്ടി കളവ് പറഞ്ഞതിനെ കുറിച്ചാണ് പ്രിയങ്ക പറയുന്നത്. TV ചന്ദ്രൻ സാറിന്റെ പടങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ. അഭിനയിച്ചു തുടങ്ങിയപ്പോൾ എന്തെങ്കിലും ഇദ്ദേഹത്തിന്റെ ഒരു പടം ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന സമയം. അപ്പോഴാണ് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഷാജി പട്ടിക്കരെ വിളിക്കുന്നത്. ആര്യാടൻ ഷൗക്കത്ത് നിർമ്മിക്കുന്ന പടം TV ചന്ദ്രൻ സാർ സംവിധാനം ചെയ്യുന്നു, അതിനുവേണ്ടിയാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ വിശ്വാസം വന്നില്ല. പെട്ടെന്ന് വയനാട്ടിലേക്ക് എത്താൻ പറഞ്ഞു. ആദ്യ കാഴ്ചയ്ക്ക് ശേഷം TV ചന്ദ്രൻ സാറ് പറഞ്ഞു, വരൂ നമുക്കൊന്ന് നടക്കാമെന്ന്. അങ്ങനെ അവിടെയുള്ള തേയിലക്കാടിന്റെ ഇടയിലൂടെ ഞങ്ങൾ നടന്നു. ആ നടപ്പിലാണ് അദ്ദേഹം വിലാപങ്ങൾക്കപ്പുറം എന്ന സിനിമയുടെ കഥ പറയുന്നത്. എന്നോട് സൈക്കിൾ ഓടിക്കാൻ അറിയുമോ എന്ന് ചോദിച്ചു. എനിക്ക് ശരിക്കും സൈക്കിൾ നന്നായി ഓടിക്കാൻ അറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു, പിന്നെ ഞാൻ സ്കൂളിലൊക്കെ സൈക്കിൾ ഓടിച്ചാണ് പോകുന്നതെന്ന്. കാരണം എനിക്ക് ആ അവസരം കളയാൻ പറ്റില്ലായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഷൂട്ടിംഗ് തുടങ്ങി. ആദ്യം വയനാട്ടിലായിരുന്നു, അഹമ്മദാബാദിലാണ് സൈക്കിൾ ഓടിക്കുന്ന സീൻ ഉണ്ടാവുക എന്നായിരുന്നു ചിന്തിച്ചത്. ആ ആശ്വാസത്തിലാണ് സെറ്റിൽ എത്തിയത്. അവിടെ ചെന്നപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് പറഞ്ഞു, അടുത്ത സീൻ സൈക്കിളിലാണെന്ന്. ഞാൻ നേരെ സാറിനടുത്തേക്ക് ഓടി. എനിക്ക് സൈക്കിൾ ഓടിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞു. സാർ എന്നോട് ശരിക്കും ദേഷ്യപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊരു സൈക്കിൾ കിട്ടിയാൽ മതി, ഞാൻ ഓടിച്ചു പഠിച്ചോളാം. ഇത്ര സമയം കൊണ്ട് നീ പഠിക്കുമോ എന്ന് സാർ ചോദിച്ചു. പറ്റുമെന്ന് ഞാൻ ഉറപ്പു പറഞ്ഞു. ആർട്ട് ഡയറക്ടർ ഒരു സൈക്കിൾ കൊണ്ടുതന്നു. ഒരുവിധം ബാലൻസ് ഒക്കെ ഉണ്ട്, തീരെ അറിയാത്തതല്ല. പണ്ട് സൈക്കിളിൽ നിന്ന് വീണതുകൊണ്ട് ഇനി ഓടിക്കില്ലെന്ന് പറഞ്ഞ് മാറ്റിവെച്ചതാണ്. എനിക്ക് ഒരു മണിക്കൂർ കിട്ടി, അതിനുള്ളിൽ ഒരുവിധം ശരിയാക്കി. സാർ ചോദിച്ചു, എന്താ അവസ്ഥ? ഒരു ഇറക്കത്തിലൂടെ പോവാനൊക്കെ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. സാർ ചോദിച്ചു, അഹമ്മദാബാദ് ടൗണിലൂടെയാണ് ഓടിക്കേണ്ടത്, നീ ഓടിക്കുമോ? ഞാൻ പറഞ്ഞു, ഓടിക്കും. ആ ഷൂട്ടിനിടെ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയിരുന്നു. അതിൽ വീട്ടിലെത്തിയ ഉടൻ നേരെ പോയത് സൈക്കിൾ വാങ്ങാനായിരുന്നു. 2-3 ദിവസം കൊണ്ട് പഠിച്ചെടുത്തു. പിന്നെ തിരിച്ചു പോകുമ്പോഴേക്കും നല്ല ആത്മവിശ്വാസമായിരുന്നു. ഒരുപാട് ആഴമുള്ള കഥാപാത്രമാണ് സാഹിറ. ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ പലരും പറഞ്ഞിരുന്നു അടുത്ത സംസ്ഥാന അവാർഡ് ഇങ്ങോട്ട് തന്നെ ആയിരിക്കുമെന്ന്. അങ്ങനെ തന്നെ സംഭവിച്ചു. അതിനുശേഷം ചന്ദ്രൻ സാറിന്റെ ഭൂമി മലയാളത്തിലും ഞാൻ അഭിനയിച്ചു. ലോങ് ജമ്പറുടെ വേഷമായിരുന്നു അത്, പ്രിയങ്ക നായർ പറയുന്നു.